നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. സമ്പദ് വ്യവസ്ഥയെ ആഴത്തിൽ സ്വാധീനിച്ച ഒരു വാരമാണ് കടന്നുപോയത്. അമേരിക്കയിൽ പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഒപ്പം തന്നെ ഇന്ത്യൻ സാമ്പത്തിക രംഗത്ത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് 1000 രൂപയുടെയും 500 രൂപയുടെയും നോട്ടുകൾ റദ്ദാക്കി പുതിയ 2000 രൂപയുടെ നോട്ടും 500 രൂപയുടെ പുതിയ നോട്ടും പുറത്തിറക്കുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. വലിയ ചലനങ്ങൾ ഇതുമൂലം സമ്പദ് മേഖലയിൽ ഉണ്ടായി. പ്രത്യേകിച്ചും ആഗോളതലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ട ഒരു ഘടകമായെങ്കിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഏറെക്കുറെ വലിയ ചലനങ്ങളിലേക്ക് നയിച്ച ഒരു തീരുമാനമായിരുന്നു പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. ഈ രണ്ട് കാര്യങ്ങളുമാണ് മാർക്കറ്റ് വാച്ചിൻ്റെ ഈ എപ്പിസോഡിൽ ആദ്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യുക. തുടർന്ന് മാത്രമാണ് ഈ ആഴ്ച ലഭിച്ച കത്തുകളിലേക്ക് പോകുന്നത്. പൊതുപോലെ ഹെഡ്ജ് എക്സിക്യൂട്ടീവ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിൽ പങ്കെടുക്കുന്നത്. അമേരിക്കയിൽ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡെല്ലാം നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ട്രംപാണ് ജയിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആഗോളതലത്തിൽ തന്നെ വിപണിക്ക് ഒരു തിരിച്ചടിക്ക് സാധ്യതയുണ്ട്. നയപരമായൊരു മാറ്റം ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അമേരിക്കയുടെ വാണിജ്യ വ്യവസായ സാമ്പത്തിക നയങ്ങളിൽ മാറ്റം വന്നേക്കാം. മാത്രമല്ല അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ ഒരുപക്ഷെ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഡിസംബറിൽ എടുത്തേക്കാം തുടങ്ങി ഇത്തരം ധാരാളം ഘടകങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്ന് നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ ട്രംപിൻ്റെ വിജയം സ്വാഭാവികമായിട്ടും അന്ന് ആ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ വലിയ തോതിൽ വിപണിയിൽ ഒരു തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്തു. അതിനുശേഷമാണ് മോദി സർക്കാരിൻ്റെ വളരെ സുപ്രധാനമായ പ്രഖ്യാപനം വന്നത്. ഇത് രണ്ടും വിപണിക്ക് വലിയ നഷ്ടം നൽകി. വെള്ളിയാഴ്ച ഒരുപക്ഷെ സമീപകാലത്തില്ലാത്ത ഏറ്റവും വലിയ ഇടിവിലേക്ക് ഓഹരി വിപണിയെ നയിക്കുന്നതും നമ്മൾ കണ്ടു. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിപണി പ്രത്യേകിച്ച് ഒരു വലിയൊരു ഒരു ക്രൈസിസ് ഉണ്ടാകാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയുടെ നടുവിലാണ് വിപണി എന്നാണ് നിക്ഷേപകർ പലരും പറയുന്നത്. ഈ സാഹചര്യത്തിൽ നിക്ഷേപകർക്ക് എന്ത് ഒരു അഡ്വൈസാണ് ഈ തുടക്കത്തിൽ നമുക്ക് നൽകാൻ കഴിയുക? ഒരു ക്രൈസിസ് ഇല്ല അഭിലാഷ്, കാരണം ഇത് വെൽ അവെയർ ആയിരുന്നു. മാർക്കറ്റിൽ കറക്ഷൻ ഇപ്പം നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തതാണ്. ഷോർട്ട് ടൈം വ്യൂവിൽ മാർക്കറ്റിൽ കറക്ഷനുള്ള പോസിബിലിറ്റി, ഈവൻ 8000 ചിലപ്പോൾ 8000 ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത, 8200 വരാനുള്ള പോസിബിലിറ്റി, ഒരിക്കലും ഹൈ ബ്രേക്ക് ചെയ്യുന്ന ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരിക്കലും നമ്മൾ പോലും ഡിസ്കസ് ചെയ്തിട്ടില്ല. അത് വെൽ അവെയർ ആണ് ഓരോ ഇൻവെസ്റ്ററും. ഈവൻ ട്രംപ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന കറക്ഷൻ, പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് ഈ 500 നോട്ട് ബാൻ ചെയ്തത്. അത് വലിയൊരു ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് ഇന്ത്യൻ ഇക്കണോമിയിൽ ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ വരാം. പക്ഷേ ഒരു 80,000 ആളുകൾ ക്യാഷ് ഡീൽ ചെയ്യുന്നതും അതോടൊപ്പം തന്നെ 130 crore പോപ്പുലേഷനുള്ള ഒരു രാജ്യത്ത് ഇത്രയും ബോൾഡായിട്ടുള്ളൊരു ഡിസിഷൻ എടുത്ത സെൻട്രൽ ഗവൺമെൻറ്റിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ ഇതൊരു ഷോർട്ട് ടൈം കോമൺ പബ്ലിക്കിനെ സംബന്ധിച്ച് വളരെയധികം അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അവരെ വളരെയധികം വേദനിപ്പിക്കുന്ന ചില ന്യൂസുകൾ തന്നെയാണ്. നമുക്ക് പല ന്യൂസുകളും നമ്മൾക്കറിയാം, അത് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വളരെ ടഫ് തന്നെയായിരുന്നു. കാരണം ഇത്രയും ഹ്യൂജ് പോപ്പുലേഷൻ, അതോടൊപ്പം തന്നെ ക്യാഷ് ഡീലാണ് പലപ്പോഴും നടക്കുന്നത്. പക്ഷേ ലോങ് ടേം വ്യൂവിൽ ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ചും ഈ ബ്ലാക്ക് മണി എന്ന് പറയുന്നത്, ഇപ്പം നമ്മളിതൊരു ഒരു പരിധിവരെ ഇത് നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ലോങ് ടേം വ്യൂവിൽ ഇന്ത്യയുടെ GDP ഗ്രോത്തിന് ഇത് വലിയൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ ഇൻഫ്ലേഷൻ കുറഞ്ഞു വരികയും, ഇൻഫ്ലേഷൻ കുറയുകയാണെങ്കിൽ റേറ്റ് കട്ടിനുള്ള പോസിബിലിറ്റി, അതുപോലെ തന്നെ ടെററിസം ഒരു പരിധിവരെ ഇത് കുറയ്ക്കാൻ സഹായിക്കും, ഡ്രഗ്സിൻ്റെ ഡീല്. ഇപ്പം നമ്മൾ പലപ്പോഴും ഇതൊക്കെ സ്റ്റഡി ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു കോമൺ പബ്ലിക്കിന് ലോങ് ടേമിൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇത് ചർച്ച ചെയ്തപ്പോഴൊക്കെ ഇതിൻ്റെ ലോങ് ടേം ഗുണങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ പബ്ലിക്കും ആ രീതിയിൽ ഇതിനെ പിന്തുണയ്ക്കുന്നുണ്ട്. പക്ഷേ പ്രായോഗികമായി പ്രത്യേകിച്ചും സമീപ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ട് നമുക്ക് മുമ്പിലുണ്ട്. പക്ഷേ ഇതൊരു വ്യവസായ മേഖലയിൽ ഒരു ചെറിയൊരു വളർച്ച കുറവിന് കാരണമാകുമോ? വ്യാപാര രംഗത്ത് അതിൻ്റെ ഒരു മന്ദീഭവിക്കുന്നു എന്ന് വളരെ വ്യക്തമായി തന്നെ നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊരു ആ രീതിയിൽ ഒരു ഷോർട്ട് ടൈം ഒരു ഗ്രോത്തിനെ ബാധിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ബാധിക്കും. ഷോർട്ട് ടൈം ഒരു എനിക്കൊന്ന് ഫസ്റ്റ് ഒരു 1-2 quarters എല്ലാ കമ്പനികളുടെ റിസൾട്ടിന്, ഈവൻ ചെറിയ ഷോപ്പിൽ പോലും ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകും. അത് ഷോർട്ട് ടൈം വ്യൂവിൽ ചെറിയ ഇമ്പാക്റ്റ് ഈ ബിസിനസ് മേഖലയിലും ഇക്കണോമിക് മേഖലയിലും ഓവറോൾ ഇന്ത്യയുടെ ഗ്രോത്തിനെയൊക്കെ ഇമ്മീഡിയറ്റ് ഈവൻ GDPയിൽ പോലും ചെറിയ രീതിയിലെങ്കിലും ഇത് റിഫ്ലക്റ്റ് ചെയ്യും. പക്ഷെ നമ്മളൊരിക്കലും ഷോർട്ട് ടൈം വ്യൂവിലല്ലോ ഇതിനെ കാണേണ്ടത്, ഒരു ലോങ് ടേം വ്യൂവിൽ ഇതിനെ കാണണം. കാരണം ആളുകൾ വെൽ അവെയറായി ഇത് ബ്ലാക്ക് മണി എന്താണ്, എന്തുകൊണ്ട് ടാക്സ് അടയ്ക്കണം. നമുക്കറിയാലോ വളരെ ലോ പെർസെൻറ്റേജ് ആളുകൾ ടാക്സ് അടയ്ക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇങ്ങനെ ബ്ലാക്ക് മണി നിരോധിക്കുകയും കൂടുതൽ ടാക്സുകൾ കളക്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമേ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് വരികയുള്ളൂ, സോഷ്യൽ സെക്യൂരിറ്റി കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇതിന് മുമ്പ് ഇതൊന്നും അവെയറല്ല. മറ്റ് ഫോറിൻ രാജ്യങ്ങളെ പോലെ ഇന്ത്യയിലും ഈ സോഷ്യൽ സെക്യൂരിറ്റിയും സ്പെൻഡിങ്ങും നമുക്കറിയാം, നല്ല റോഡുകളിൽ അങ്ങനെ അധികം വളരെയധികം ഗവൺമെൻറ് സ്പെൻഡിങ് ആവശ്യമുള്ളൊരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇങ്ങനെയുള്ള ടഫായിട്ടുള്ള സ്റ്റെപ്പ് എടുത്തെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇൻകം
സർക്കുലേഷൻ സ്കീം വന്നു. അതിനുശേഷം അത് പറഞ്ഞ ടാർഗറ്റ് എത്താൻ സാധിച്ചില്ല. ആ സമയത്ത് തന്നെ ശക്തമായിട്ടുള്ള നടപടി പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. പക്ഷേ ഇത് പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുത്തു. കോമൺ പബ്ലിക്കിനെ സംബന്ധിച്ച് വലിയൊരു ഇമ്പാക്റ്റ് അവർക്കുണ്ടായി. കാരണം എല്ലാവരും എതിരായി എന്ന് വേണമെങ്കിലും പറയാം. പക്ഷേ ഇതൊരു ഷോർട്ട് ടൈം ഇമ്പാക്റ്റ് ഉണ്ടാവുള്ളൂ. അത് കമ്പനികളിലുണ്ടാകാം, ഇൻഡിവിജ്വലിനുണ്ടാകാം, ഓവറോൾ ഇന്ത്യക്കും ഷോർട്ട് ടൈം വ്യൂവിൽ ചില പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ലോങ് ടേം വ്യൂവിൽ ഇത് വലിയൊരു പോസിറ്റീവ് തന്നെയാണ് അഭിലാഷ്. താങ്കൾ തന്നെ സൂചിപ്പിക്കേണ്ട ഇത്തരം തിരിച്ചടികൾ സ്വാഭാവികമായിട്ടും സ്റ്റോക്കുകളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ രൂപയുടെ കാര്യത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനം രാജ്യത്തിൻ്റെ വളർച്ചാ നിരക്കിനെ ബാധിച്ചേക്കാം, കമ്പനികളുടെ ലാഭത്തെ ബാധിച്ചേക്കാം, കമ്പനികളുടെ വ്യാപാര തോത് കുറയ്ക്കുന്ന ഒരു സാഹചര്യവും കുറച്ച് നാൾക്കെങ്കിലും ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇത് ഏത് തരത്തിലായിരിക്കും ആ വിപണിയെ ഇമ്പാക്റ്റ് ചെയ്യാൻ പോവുക? ഇനി ഇതിനപ്പുറത്തേക്ക് ഒരു കറക്ഷൻ, കാരണം നമ്മൾ വെള്ളിയാഴ്ച ഒരു വലിയ തിരിച്ചടി കണ്ടു, ഇതിനപ്പുറത്തേക്ക് വീണ്ടും വിപണി താഴോട്ട് പോകാനുള്ള സാധ്യത എത്രത്തോളം? ഇപ്പോഴത്തെ രീതിയിൽ കറക്ഷനുള്ള പോസിബിലിറ്റി നിലനിൽക്കുന്നുണ്ട്. അതേസമയത്ത് ഇന്ത്യയുടെ എക്കണോമിക് സിറ്റുവേഷനാണ് നമ്മളെപ്പോഴും അനലൈസ് ചെയ്യുന്നത്. അത് വളരെ ശക്തമാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ കറക്ഷൻ സംഭവിച്ചാൽ പോലും മാർക്കറ്റിൽ ശക്തമായിട്ട് തിരിച്ചു വരും. ഇപ്പോൾ യു എസ് എലക്ഷൻ ആയിരുന്നു മാർക്കറ്റിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്. ട്രംപ് അധികാരത്തിൽ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോൾ അത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ട്രംപ് ആദ്യത്തെ സ്റ്റേജിൽ എലക്ഷൻ സ്റ്റേജിലൊക്കെ തന്നെ ഇന്ത്യക്ക് എഗൻസ്റ്റ് ആയിരുന്നു. എന്നാൽ ഫൈനൽ സ്റ്റേജിലേക്ക് വന്നപ്പോഴത്തേനും പല പോളിസികളും അദ്ദേഹം ചേഞ്ച് ചെയ്തു. ഈവൻ അദ്ദേഹം പ്രസിഡൻ്റായി തെരഞ്ഞെടുത്തതിന് ശേഷം ഒബാമയായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ പോലും ഒബാമ കെയർ പൂർണ്ണമായിട്ട് നിരോധിക്കുമെന്നാണ് പറഞ്ഞത്. എന്നാൽ അത് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത അദ്ദേഹം വിലയിരുത്തി, പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ എന്താണ്? അദ്ദേഹത്തിൻ്റെ മാറ്റങ്ങളാണ്. അപ്പോൾ ട്രംപ് എന്ന് പറയുന്ന അത്ര ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയിൽ അദ്ദേഹം വരും എന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് അദ്ദേഹം വൺസ് പ്രസിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ വരും. അതോടൊപ്പം തന്നെ ഈ ഫൈനൽ സ്റ്റേജിൽ മോദിയുമായിട്ടുള്ള റിലേഷൻ, അദ്ദേഹം എടുത്ത റിഫോംസ്, ഇന്ത്യ വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഇക്കണോമിയാണ്, 8% ഗ്രോത്ത് വളരെ സക്സസ്ഫുള്ളായിട്ട് നടപ്പിലാക്കാൻ മോദിക്ക് കഴിയുന്നു എന്നുള്ള ചില കമൻ്റൊക്കെ തന്നെ ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ വളരെ ബെറ്റർ ആക്കും. രണ്ട്, ചൈനയുടെ ഇക്കണോമിക് ക്ലാരിറ്റി ഇല്ല എന്ന് ട്രംപ് പറയുന്നുണ്ട്. അവിടെ ഒരു എൻക്വയറി ആവശ്യമാണെന്ന് പറയുന്നു. ടെററിസത്തിന് എഗൻസ്റ്റ് ആയിട്ടുള്ള, പാകിസ്ഥാൻ എഗൻസ്റ്റ് ആയിട്ടുള്ള മൂവ്. അപ്പോൾ ഇതൊക്കെ ഏഷ്യയിൽ ഇന്ത്യ അല്ലെങ്കിൽ ജപ്പാനും കുറച്ചെതിരാണ് ട്രംപിന്. ഇന്ത്യ കുറച്ചുകൂടെ അമേരിക്കയുമായിട്ട് അടുക്കാനുള്ള സാധ്യതയാണ്. അത് ലോങ് റണ്ണിൽ ഇന്ത്യയെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അപ്പോൾ അഭിലാഷ് നേരത്തെ കാര്യം, ട്രംപിൻ്റെ വരവ് രണ്ട് സെക്ടറിലാണ് ആദ്യം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്. പ്രത്യേകിച്ചും IT, ഫാർമ ഈ സെക്ടറിലെ സ്റ്റോക്കുകളിൽ വന്ന റിഫ്ലക്ഷൻ നമ്മളത് കണ്ടതാണ്. ഈ സെക്ടർ വൈസ് നമുക്ക് എങ്ങനെ കാണാം? ഈ സെക്ടറിൽ ഇതിനകത്ത് പ്രധാനമായിട്ട് ഫാർമ സെക്ടറിന് ഇത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി US തന്നെ പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയുന്നത് ഇവരുടെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും, അവിടുന്ന് എക്സ്പോർട്ട് ചെയ്യണം. ഈ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ പ്രോഫിറ്റബിലിറ്റി ഇത് ബാധിക്കും. രണ്ട്, US FDA തീരുമാനം, അവരുടെ ക്രൈറ്റീരിയ എന്നൊക്കെ പറയുന്നത് ഫുൾഫില്ല് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം US FDA പലപ്പോഴും ഇന്ത്യൻ പ്ലാന്റുകളിൽ വന്ന് അവരുടെ ഇൻസ്പെക്ഷൻ നടത്തി പലതും കണ്ടുപിടിക്കും, അതിനനുസരിച്ച് മാർക്കറ്റിൽ ക്രാഷ്, ഫാർമ സെക്ടറിൽ ക്രാഷ് വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി US വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കും. അതിലുപരി ഇപ്പോൾ കൂടുതൽ എക്സ്പോഷറുള്ള, നമുക്കറിയാം സൺഫാർമ അങ്ങനെയുള്ള കമ്പനികളെ സംബന്ധിച്ച് 45% എക്സ്പോഷർ US കമ്പനികളെ സംബന്ധിച്ച് ഇത് ഷോർട്ട് ടൈം വ്യൂവിൽ ഒരു നെഗറ്റീവാണ്. ദെൻ IT സെക്ടറിനെ സംബന്ധിച്ച് ഔട്ട്സോഴ്സിങ്ങിനെ കുറിച്ചുള്ള ട്രംപിൻ്റെ കമൻറ്റ്, അതും IT സംബന്ധിച്ച് ചില നെഗറ്റീവാണ്. പക്ഷേ ഇതൊന്നും അഭിലാഷ് പൂർണ്ണമായിട്ടും ഇത് നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതിലുപരി ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം ഇങ്ങനെ ചേഞ്ച് വരുന്നതാണ്. അതായത് നേരത്തെ പറഞ്ഞത് പലതിനോടും ഇദ്ദേഹത്തിന് കോംപ്രമൈസ് ചെയ്യാൻ പോകും. വൺസ് ഇദ്ദേഹം പ്രസിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ തന്നെ ഒരു കോംപ്രമൈസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്കതിനെ അനലൈസ് ചെയ്യുന്നതിലുപരി അദ്ദേഹവും മോദിയുമായിട്ടുള്ള റിലേഷൻ, അല്ലെങ്കിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള റിലേഷൻ എത്രത്തോളം ബെറ്ററായി വരും, പല തലത്തിലുള്ള ഡിസ്കഷൻസ് വരുമ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും വരും ദിവസങ്ങളൊക്കെ തന്നെ അടുത്തൊരു 1 month എങ്കിലും മാർക്കറ്റിൽ വോളറ്റിലിറ്റി വളരെയധികം കൂടാനുള്ള സാധ്യത കൂടുതൽ. 1, ട്രംപിൻ്റെ പ്രസ്താവന. 2, ഇന്ത്യയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്. ഇതൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ വളരെയധികം വോളറ്റിലിറ്റി വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ കോമൺ ഇൻവെസ്റ്റേഴ്സൊക്കെ തന്നെ വളരെ കോഷ്യസ് ആയിട്ടിരിക്കുക. അതോടൊപ്പം തന്നെ ഈ വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ സ്റ്റോക്കിലൊക്കെ സംഭവിക്കുമ്പോൾ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അതൊരു കാരണവശാലും മറക്കരുത്. കഴിഞ്ഞ വോളറ്റിലിറ്റി വരും ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കഴിഞ്ഞ റുപ്പി, അതല്ലെങ്കിൽ ബാൻ, അതോടൊപ്പം തന്നെ US, അതിനുശേഷം വന്ന മാർക്കറ്റ് ഓപ്പണിംഗ്, 500 points നിഫ്റ്റിയിലും 1500 points സെൻസെക്സിലും ക്രാഷ് വന്നെങ്കിലും ഇമ്മീഡിയറ്റ് മാർക്കറ്റിൽ റിക്കവറി ചെയ്യുന്നു. ഒരു പരിധിവരെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ ശക്തമായിട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തു. അതേസമയത്ത് തന്നെ FIs ആക്റ്റീവ് സെല്ലിംഗ് മോഡിൽ, ഏകദേശം 4,000 crore ക്യാഷ് മാർക്കറ്റിൽ FIs സെല്ലിംഗ് സൈഡിലാണ്. അപ്പോൾ അതാണ് മാർക്കറ്റ് ഇത്രയും ഫോൾ വരാനും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സപ്പോർട്ടിൽ മാർക്കറ്റിൽ ആ വലിയ ഫോളിൽ നിന്ന് മാർക്കറ്റിൻ്റെ ഒരു പരിധിവരെ
പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഓക്കെ. മാർക്കറ്റ് വാച്ചിൽ ഇനി ഒരു ചെറിയ ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ ആഴ്ച ലഭിച്ച കത്തുകളിലേക്ക് പോകാം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ആഴ്ച ലഭിച്ച കത്തുകളിലേക്ക് പോകാം. ശ്രീ അരുൺലാൽ പാലക്കാട് നിന്നുള്ള അദ്ദേഹത്തിൻ്റെ മെയിൽ ആണ് ആദ്യം എടുക്കുന്നത്. ഇൻഫോസിസ്, സൺഫാമ, വിപ്രോ, ഐ ടി സി മണപ്പുറം, എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, വി ഗാർഡൻ, വണ്ടർല, ഈ സ്റ്റോക്കുകളെ കുറിച്ചാണ് അരുൺലാൽ ചോദിക്കുന്നത്. ഇത് വളരെ നല്ലൊരു പോർട്ട്ഫോളിയോ ആണ്. ഇതിൽ ഫസ്റ്റ് രണ്ട് സ്റ്റോക്ക്, ഒന്ന് ഇൻഫോസിസ് ആൻഡ് സൺഫാർമ, രണ്ടും യു എസ് പ്രസിഡൻഷ്യൽ ഇലക്ഷന് ശേഷം വളരെയധികം നെഗറ്റീവ് സോണിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റിൽ വളരെ റിലവൻസ് ഉള്ള സ്റ്റോക്കാണ്. അതിൽ ഇൻഫോസിസ് വീണ്ടും 1000 ബിലോയിലേക്ക് മൂവ് ചെയ്തു. ഇപ്പോഴത്തെ വാല്യുവേഷൻ വളരെ ഫെയറാണ്. ഔട്ട്സോഴ്സിങ്ങിനെ കുറിച്ചുള്ള ന്യൂസുകളൊക്കെ തന്നെയാണ്. പിന്നെ ലാസ്റ്റ് രണ്ട് ക്വാർട്ടറായിട്ട് ഇൻഫോസിസിൻ്റെ റിസൾട്ട് മോശമായിരുന്നു. ഈ രണ്ട് റീസണാണ് ഈ സ്റ്റോക്കിൽ വീണ്ടും കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യാനുള്ള റീസൺ. ഇപ്പോൾ റീസെൻ്റായിട്ട് 1000 ബിലോ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ട്രംപിൻ്റെ വിജയം തന്നെയാണ്. അപ്പോൾ അത് ഇത് രണ്ടും ഈ രണ്ട് സെക്ടറിനെയും വളരെയധികം എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിനകത്ത് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഇൻഫോസിസിൻ്റെ വാല്യുവേഷൻ തന്നെയാണ്. ഇപ്പോൾ ഒരു ഫെയർ വാല്യൂവിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. വോളറ്റിലിറ്റി വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ വീണ്ടും കറക്ഷൻ മോഡിലേക്ക് ഇൻഫോസിസ് പോവുകയാണെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെ ആണ്. എന്തായാലും ട്രംപ് അത്ര ടഫായിട്ടുള്ള സ്റ്റെപ്പ് എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്, അദ്ദേഹത്തിൻ്റെ ട്രാക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ. അപ്പോൾ ഇൻഫോസിസ് 920 and 900 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 980 ഈ 980 എന്ന് പറയുന്ന ഷോർട്ട് ടേം വ്യൂവിൽ ഉള്ളൊരു റെസിസ്റ്റൻസ് ആണ്. പക്ഷേ ലോങ് ടേം വ്യൂവിൽ നമ്മൾ ഈ റെസിസ്റ്റൻസ് നോക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ വീണ്ടും ഓരോ കറക്ഷനും ഇൻഫോസിസ് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരാവുന്നതാണ്. പക്ഷേ വോളറ്റിലിറ്റി വരും ദിവസങ്ങളിൽ മാർക്കറ്റിൽ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതിൽ സൺഫാർമ വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ ആ ഇലക്ഷൻ റിസൾട്ടിന് ശേഷം കണ്ടിന്യൂസ് ഡൗൺ സൈഡിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം സെയിം ഡേ തന്നെ വളരെ റിക്കവറിയും കണ്ടു. ദെൻ ഫൈനലി റിസൾട്ട് വന്നു, 90% ആണ് റവന്യൂവിൽ ഗ്രോത്ത് ഉണ്ടായത്. അപ്പോൾ അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മൂവ് തന്നെയാണ്. ഇപ്പോൾ സൺഫാർമയെ സംബന്ധിച്ചൊക്കെ തന്നെ 48% എക്സ്പോഷർ യു എസിലാണ്. അതുപോലെ മാനുഫാക്ചറിങ് യൂണിറ്റ് അവിടെ വരണം, ഇങ്ങനെയുള്ള ചില ന്യൂസുകളാണ് ഈ സ്റ്റോക്കിനെ വളരെ ഷാർപ്പായിട്ടുള്ള ഫോളിന് കാരണമായത്. എന്നാൽ അതിനുശേഷം റിസൾട്ടിന് ശേഷം ഈ സ്റ്റോക്കിൽ നമ്മൾ റിക്കവറിയും കണ്ടു. വീണ്ടും 670-640 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്. 800 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഈ സൺഫാർമയെ സംബന്ധിച്ച് 800 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഷോർട്ട് ടൈം വ്യൂവിൽ അതൊരു ഒരു എക്സിറ്റ് പോയിൻ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം വലിയ ഫോളിന് ശേഷം ഈ സ്റ്റോക്കിലും വരും ദിവസങ്ങളിൽ വലിയ വോളറ്റിലിറ്റി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിക്കുമ്പോൾ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് കാണണം. കാരണം വോളറ്റിലിറ്റി വരും ദിവസങ്ങളിൽ എല്ലാ സ്റ്റോക്കിലും വളരെയധികം കൂടാൻ സാധ്യതയുണ്ട്. അതിലുപരി ഈ 500 rupees തൗസൻഡിൻ്റെയും ബാൻ ഷോർട്ട് ടൈം വ്യൂവിൽ പല കമ്പനികളുടെ പ്രോഫിറ്റബിലിറ്റിയും ബാധിക്കും. അത് സ്വാഭാവികമായിട്ടും ഇവരുടെ സ്റ്റോക്കിൻ്റെ പ്രൈസിലും റിഫ്ലക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് കുറച്ചൊരു കോഷ്യസ് അപ്രോച്ച് എടുക്കുന്നത് തന്നെയാണ് നല്ലത്. ദെൻ വിപ്രോ ആണ്. വിപ്രോ 420 and 400 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 500 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഐ ടി സിയിലും ഈ കൺസംഷൻ കുറയും, അവരുടെ സെയിൽസ് കുറയും. കാരണം ഗ്ലോബലി തന്നെ പ്രസൻസ് ഉള്ളൊരു കമ്പനി തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിലും വളരെയധികം പ്രസൻസ് ഉണ്ട്. അവരുടെ പ്രൊഡക്റ്റൊക്കെ തന്നെ പ്യുവർലി റീറ്റെയിൽ പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ സെയിൽസ് സ്വാഭാവികമായിട്ടും കുറയാനും സാധ്യതയുണ്ട്. ഇപ്പോൾ 230 and 210 രണ്ട് സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ ഈ ലെവലിലേക്ക് ഈ സ്റ്റോക്കൊക്കെ വരികയാണെങ്കിൽ അതൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ലോങ് ടേം വ്യൂവിൽ. ഇപ്പോൾ നമ്മൾ ഇപ്പോഴെടുത്തിരിക്കുന്ന സ്റ്റെപ്പൊക്കെ തന്നെ കമ്പനികളെ സംബന്ധിച്ചും ഇന്ത്യയെ സംബന്ധിച്ചും ഷോർട്ട് ടേം പോയിൻ്റ് ഓഫ് വ്യൂ എല്ലാം നെഗറ്റീവ് തന്നെയാണ്. പക്ഷേ ഇതൊരു ലോങ് ടേം വ്യൂവിലേക്കാണ്. ഇപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പ് എടുക്കുന്നതും വീണ്ടും എക്കണോമി സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ ചെറിയ പെയിൻ ഇല്ലാതെ ഒരിക്കലും ഗെയിൻ ഉണ്ടാവില്ല. ആ ഒരു പെയിനായിട്ട് മാത്രം നമ്മളിതിനെ കൺസിഡർ ചെയ്താൽ മതി. 270 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ മണപ്പുറം ഫൈനാൻസ് ആണ്. മണപ്പുറം ഫൈനാൻസും വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. 90 and 84 എൻ്റെ സപ്പോർട്ട് ലെവലാണ്. കാരണം വലിയൊരു പ്രോഫിറ്റിലേക്ക് ഈ കമ്പനി ജമ്പ് ചെയ്ത് പോയിട്ടുണ്ട്. അത് എൻ ബി എഫ് സിയെ സംബന്ധിച്ച് എല്ലാം തന്നെ പോസിറ്റീവാണ്. ഓവറോൾ ഒരു റൈഡ്, വലിയ റൈഡ് എൻ ബി എഫ് സിയിലൊക്കെ തന്നെ സംഭവിക്കുകയും ചെയ്തു. പ്രത്യേകിച്ചും മണപ്പുറത്തിലും അത് സംഭവിച്ചു. ഇപ്പോൾ വീണ്ടും വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തുകൊണ്ട് ലോങ് ടേം വ്യൂവിൽ ഈ കറൻസി ബാൻ, ബ്ലാക്ക് മണിയൊക്കെ ചെറിയ രീതിയിലെങ്കിലും എൻ ബി എഫ് സി എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് പക്ഷേ ഇതിൻ്റെ വാല്യുവേഷൻ വളരെ ഫെയർ ആണ്. അപ്പോൾ വീണ്ടും കറക്ഷൻ മോഡിലേക്ക് മണപ്പുറം മൂവ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെ. 115 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ആണ്. എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് വലിയൊരു ലോങ് ടൈം ബെറ്റ് തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റ് കറക്ഷനിലൊക്കെ ഈ സ്റ്റോക്ക് വളരെ അധികം താഴെ പോയതാണ്. അതുപോലെ തന്നെ ദീപാവലി പിക്കിൽ ഉള്ളൊരു സ്റ്റോക്കാണ് എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ്. 520 അതുപോലെ 500 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 600 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇപ്പോൾ ഗവൺമെൻറ് എടുക്കുന്ന എല്ലാ സ്റ്റെപ്പും ഈ എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് അതുപോലെ ഐ ടി സി, വിപ്രോ
നമുക്ക് അത്ര കൺസിഡർ ചെയ്യേണ്ട. പക്ഷേ ഈ രണ്ട് മൂന്ന് സ്റ്റോക്കുകളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് തന്നെ. പക്ഷേ ഷോർട്ട് ടൈം ഒരു കറക്ഷൻ മോഡിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യും, അത് ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ദെൻ പി എൻ ബി ആണ്, പഞ്ചാബ് നാഷണൽ ബാങ്ക്. ബാങ്കുകളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബാങ്കിങ് സെക്ടറിൽ ഷാർപ്പായിട്ടുള്ളൊരു മൂവ് നമ്മൾ കണ്ടതും. ഇപ്പോൾ പി എൻ ബി 65 നിന്ന് 160 വരെ ഈ സ്റ്റോക്ക് മൂവ് ചെയ്തു. ഇപ്പോൾ ഒരു കറക്ഷൻ മോഡലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. 150 and 130 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 180 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. 180 ലെവലിലേക്ക് പി എൻ ബി പഞ്ചാബ് നാഷണൽ ബാങ്ക് വരികയാണെങ്കിൽ അതൊരു സെല്ലിംഗ് റേഞ്ച് തന്നെയാണ്. അതിനപ്പുറം ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ വീണ്ടും ഒരു അപ്സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തു. പി എൻ ബി 180 വരികയാണെങ്കിൽ ഷോർട്ട് ടൈം വ്യൂയിലും ലോങ് ടൈം വ്യൂയിലും അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വീണ്ടും റീ എൻട്രി ചെയ്യുന്നതായിരിക്കും നല്ലത്. ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. റിസൾട്ട് വന്നു, റിസൾട്ട് മാർക്കറ്റ് പ്രതീക്ഷിച്ച് അത്ര ഇമ്പ്രൂവ് ചെയ്തിട്ടില്ല. എൻ പി എ ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്തു. പക്ഷേ സ്റ്റോക്കിലും 280 ലെവലിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നു. റിസൾട്ടിന് ശേഷം ഒരു കറക്ഷൻ മോഡിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്തു. 260 and 240 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 310 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഈ ബാങ്കിങ് സെക്ടറൊക്കെ തന്നെ ഇപ്പോഴത്തെ ബാങ്കിൻ്റെ ഒരു ബെനിഫിഷ്യറിയാണ് ലോങ് ടൈം വ്യൂവിൽ. അപ്പോൾ അതുകൊണ്ട് ബാങ്ക് സെക്ടറിൽ ഏറ്റവും പ്രധാനമായിട്ടും വലിയ തോതിലുള്ള ഡിപ്പോസിറ്റ് ബാങ്കുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എസ് ബി ഐ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു 2 ദിവസം കൊണ്ട് 53,000 കോടി രൂപ ഡിപ്പോസിറ്റ് വന്നു എന്ന്. സ്വാഭാവികമായിട്ടും ലോൺ റേറ്റ് ഭാവിയിൽ കുറയാനുള്ള ഒരു സാധ്യത എത്രത്തോളം അവിടെയാണ് അഭിലാഷ്? ഈ മൂവ് എടുക്കുമ്പോൾ ഇൻഫ്ലേഷൻ കുറഞ്ഞു വരും. ഇൻഫ്ലേഷൻ കുറഞ്ഞു വരുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ ലോൺ ഡിമാൻഡ് കൂടും. അപ്പോൾ ലോൺ ഡിമാൻഡ് കൂടുതൽ ഇൻഡസ്ട്രി വരും. ഇത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ബേഡൻ എന്ന് പറയുന്നത് ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഹയർ ലെവലിൽ നിൽക്കുന്നത് തന്നെ പല കമ്പനികളുടെ പ്രോഫിറ്റിൻ്റെ വലിയൊരു പോർഷൻ ഇൻട്രസ്റ്റ് ആയിട്ട് പോവാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് കുറഞ്ഞു വരും തോറും പുതിയ പുതിയ പ്രൊജക്റ്റ് വരികയും അവിടെ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഇക്കണോമിയിൽ ഓവറോൾ ഒരു ഗ്രോത്ത് വരും. അപ്പോൾ അത് ലോങ് റണ്ണിൽ ബാങ്കിനെ സംബന്ധിച്ച് ലെൻഡിങ് റേറ്റ് ലെൻഡിങ് ഡിമാൻഡ് സാധ്യത. അതെ, അപ്പോൾ ഡിമാൻഡ് കൂടുകയും ഡിമാൻഡ് കൂടും. അപ്പോൾ അതിനുള്ളൊരു വലിയ അതാണ് ബാങ്കിങ് സെക്ടറിനെ സംബന്ധിച്ച് ഇത് പോസിറ്റീവ് തന്നെയാണ്. ഈ ഇപ്പോഴത്തെ നമ്മുടെ ഒരു വലിയ കൺസേൺ എന്ന് പറയുന്നത് പുതിയ പുതിയ പ്രൊജക്റ്റുകളില്ല, പുതിയ പബ്ലിക് ഇഷ്യൂ പോലും വരുന്നില്ല, പുതിയ ഇൻഡസ്ട്രി വരുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം സംഭവിക്കും. അങ്ങനെ വരുമ്പോൾ ബാങ്കിന് അത് വലിയൊരു സ്കോപ്പ് തന്നെയാണ്. ദെൻ വിഗാർഡ് ആണ്. വിഗാർഡ് നമ്മൾക്ക് ഫെമിലിയർ ആണ്. ഈ സ്റ്റോക്ക് ഈ ലാസ്റ്റ് ഈ വീക്ക് തന്നെ ബിലോ 200 മൂവ് ചെയ്ത ഒരു സ്റ്റോക്കാണ്. വീണ്ടും 230 വരെ റിസൾട്ടിന് ശേഷം ഈ സ്റ്റോക്ക് മൂവ് ചെയ്തിരുന്നു. വീണ്ടും 190 ലെവലിലേക്ക് വരികയാണെങ്കിൽ ലോങ് ടൈം ഒരു ബെറ്റ് തന്നെയാണ് വിഗാർഡ്. 164 and 190 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഇപ്പോൾ 164 ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വരാൻ സാധ്യത കുറവാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴും സെക്കൻഡ് സപ്പോർട്ട് ഞാൻ പറയുമ്പോൾ വരാനുള്ള പോസിബിലിറ്റി കുറവാണെന്ന് പറയുമ്പോഴും ഇപ്പോൾ ലാസ്റ്റ് വീക്ക് ഈ സെക്കൻഡ് സപ്പോർട്ട് എല്ലാം ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് റിക്കവറി വന്നത്. ഇതാണ് മാർക്കറ്റിലെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. നമ്മൾ വളരെ പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു ന്യൂസ് വരും, വളരെ നല്ല സ്റ്റോക്കുകൾ ഫെയർ വാല്യൂവിൽ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് വാല്യൂവിൽ നമുക്ക് അവൈലബിൾ ആവും. അപ്പോൾ ഒരിക്കലും ഫുള്ളി ഇൻവെസ്റ്റഡ് ആകരുത് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. 240 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ വണ്ടർലയാണ്, സെയിം ഗ്രൂപ്പാണ്. ഇപ്പോഴത്തെ കുറച്ച് നാളുകളായിട്ട് ഈ സ്റ്റോക്കിൽ റൈഡ് ഇല്ല. 350 അതുപോലെ 330 രണ്ട് സപ്പോർട്ട് ലെവൽ തന്നെയാണ്. 410 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു മൈനർ റെസിസ്റ്റൻസ്. ഇദ്ദേഹത്തിൻ്റെ വളരെ നല്ലൊരു പോർട്ട്ഫോളിയോ തന്നെയാണ് അദ്ദേഹം സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ ബൈയിങ് ആണ്. ഇപ്പോൾ നമ്മൾ പല സ്റ്റോക്കുകൾ സെലക്ട് ചെയ്താലും വാല്യുവേഷന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ അടുത്തൊരു കറക്ഷനോട് കൂടി വോളറ്റിലിറ്റി വരും ദിവസങ്ങളിൽ കൂടും. എഗൈൻ ഞാൻ പറയുന്നു, വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുക. ഡീപ്പ് ഡിസ്കൗണ്ടിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ ഈ ഡീപ്പ് ഡിസ്കൗണ്ടിൽ മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ ചുറ്റും കേൾക്കുന്ന ന്യൂസുകളെല്ലാം തന്നെ നെഗറ്റീവായിരിക്കും. പക്ഷേ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണെന്ന് ഓരോ ഇൻവെസ്റ്ററും മനസ്സിലാക്കുക. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്ത കത്തിലേക്ക് പോകുന്നു. കുവൈറ്റിൽ നിന്നും റസാക്കിൻ്റെ മെയിലാണ്. അദ്ദേഹത്തിന് അറിയേണ്ട രണ്ട് സ്റ്റോക്കുകൾ ബി എഫ് യൂട്ടിലിറ്റീസ് ആൻഡ് ബി എച്ച് ഇ എൽ. ബി എഫ് യൂട്ടിലിറ്റീസ് ഫണ്ടമെൻ്റലി സൗണ്ടാണ്. 480 and 440 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 590 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ ബി എച്ച് ഇ എൽ 130 and 115 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 150 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഞാൻ ഇദ്ദേഹത്തോടും പറയുന്നത് കുറച്ചുകൂടെ പോർട്ട്ഫോളിയോ എല്ലാ സെക്ടറും കൺസിഡർ ചെയ്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോയിലേക്ക് നമ്മുടെ ഫോക്കസ് പോകുന്നതായിരിക്കും നല്ലത്. വളരെ നല്ല സ്റ്റോക്കുകൾ വളരെ ഫെയർ വാല്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോഴും നിലനിൽക്കുന്നു, അതോടൊപ്പം ഇനി വരുന്ന ദിവസങ്ങളിൽ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വളരെ കൂടുതലാണ്. ബ്ലാക്ക് മണി ബാൻ ചെയ്യുന്നു. ഇതൊക്കെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചും വളരെ പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഇൻവെസ്റ്ററും നല്ല പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഈ അവസരത്തിൽ വീണ്ടും കുറച്ച് ചെറിയൊരു കറക്ഷൻ കൂടെ ഇനിയും ഉണ്ടാക്കാം. വിപണി വീണ്ടും താഴ്ന്നു തന്നെ പോകാനാണ് സാധ്യത. കറക്ഷൻ ഉണ്ടാകുന്നതിലുപരി വോളറ്റിലിറ്റി വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഇപ്പോൾ കറക്ഷൻ നമ്മൾ രണ്ട് മാസമായിട്ട് പറയുന്നത് 8,200 and 8,000 ബ്രേക്ക് ചെയ്തു. ഞാൻ ബ്രെക്സിറ്റിൻ്റെ ലെവലിലേക്ക് ടച്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി പറഞ്ഞിരുന്നു. ജസ്റ്റ് 8,000 ബിലോ പോയതിന് ശേഷമാണ് മാർക്കറ്റ് ആ ട്രംപിൻ്റെ ഇലക്ഷൻ ഇതിന് ശേഷം തിരിച്ചു വന്നത്. അപ്പോൾ രണ്ട് നെഗറ്റീവ് ന്യൂസും ഒന്നിച്ചു വന്നു, ബാൻ, രണ്ട് ട്രംപിൻ്റെ ഇലക്ഷൻ. ഇനി ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ്, ട്രംപിൻ്റെ പ്രസ്താവനകൾ,
പ്രൈം മിനിസ്റ്റർ പ്രസ്താവനകൾ, ഇതിനനുസരിച്ചുള്ള മാർക്കറ്റിൽ വോളറ്റിലിറ്റി വരും, ദെൻ ഇതിൻ്റെ റിയൽ ഇമ്പാക്റ്റ് എന്താണ്? സെയിൽസ് ഡൗൺ വന്നിട്ടുണ്ടോ? അപ്പോൾ ഇതനുസരിച്ച് മാർക്കറ്റിൽ വോളറ്റിലിറ്റി വരും, ഇപ്പോഴത്തെ വാല്യുവേഷൻ പോലും ഫെയറാണ്, അപ്പോൾ വലിയ ഷാർപ്പായിട്ടുള്ളൊരു ഫോൾ മാർക്കറ്റിൽ ഉണ്ടാകും എന്നതിലുപരി വോളറ്റിലിറ്റി മാർക്കറ്റിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. വളരെ കീനായിട്ട് മാർക്കറ്റിനെ വാച്ച് ചെയ്യുക, ഏത് ദിവസമാണ് ഓപ്പർച്യൂണിറ്റി വരിക എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ മാർക്കറ്റിന് ഒരു ടെക്നിക്കലിലുപരി ന്യൂസ് ഡ്രിവൺ ആയിരിക്കും വരും ദിവസങ്ങളിൽ മാർക്കറ്റ്. അപ്പോൾ അങ്ങനെ ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കുക, പക്ഷേ വളരെ നല്ല സ്റ്റോക്കുകൾ നമ്മളുടെ ഫെയർ വാല്യൂ ഡിസ്കൗണ്ട് വാല്യൂയിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടും. ഓക്കെ, മാർക്കറ്റ് വാച്ചിനിലേക്ക് അവസാനിക്കുന്നു. വിപണി സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും എഴുതി അറിയിക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് അറ്റ് ഏഷ്യ ന്യൂസ് ഡോട്ട് ഐ എൻ എന്ന വിലാസത്തിലേക്കാണ് കത്തുകൾ അയക്കേണ്ടത്. ഹെഡ്ജ് എക്യൂട്ടീവ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയ എൻ ഭൂനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിലൂടെ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത്. മാർക്കറ്റ് വാച്ചിനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.